മലയക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാൽ ലിജി ജോസ് പല്ലിശ്ശേരി ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഈ സിനിമയെ കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളിലേക്കാണ് ആരാധകരും സിനിമാ പ്രേമികളും വിരൽ ചൂണ്ടുന്നത്. ഒരു ട്രൂ സ്റ്റോറി എന്ന രീതിയിൽ ഈ ചിത്രത്തെ അവതരിപ്പിക്കാൻ പോകുന്നതാണോ എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത്. ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി ഇതിനു പിന്നിലുണ്ടോ എന്ന രീതിയിലും ചർച്ച ചെയ്യപ്പെടുന്നു. കാരണം ഒരു പെഹൽവാന്റെ രീതിയിലുള്ള ഒരു രൂപം മലയക്കോട്ടെ വാലിബൻ എന്ന ടൈറ്റിലിൽ ഉള്ളതുകൊണ്ട് തന്നെ ടൈറ്റിൽ ഡീകോഡ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ച കാര്യങ്ങളിൽ ഒന്നുകൂടിയാണ് ആരാധകർ എടുത്തു സൂചിപ്പിക്കുന്നത്. ഗാമ പെഹൽവാൻ എന്ന ക്യാരക്ടറാണോ ഇതിൽ വരാൻ പോകുന്നത് എന്ന രീതിയിലാണ് ചർച്ച നടക്കുന്നത്. 1910 നടക്കുന്ന രീതിയിലേക്കുള്ള സ്റ്റോറിയാണോ ഗാമ പെഹൽവാൻ ദി ഗ്രേറ്റ് ഗാമ എന്നറിയപ്പെടുന്ന ഗുലാം മുഹമ്മദ് എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണോ ഈ പടം എന്ന രീതിയിലാണ് ഇപ്പോൾ മറ്റൊരു രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഗാമ പെഹൽവാൻ എന്നറിയപ്പെട്ടിരുന്ന ഗുസ്തിക്കാരൻ ഗുലാം മുഹമ്മദ് പാഷ് പഞ്ചാബിലെ അമൃത്സറിലാണ് ജനിച്ചത്. 1910 നടന്ന ഗുസ്തിയിലെ ലോക ചാമ്പ്യൻഷിപ്പും ഗുലാം മുഹമ്മദ് നേടിയിട്ടുണ്ടായി. ഗുസ്തി മത്സര രംഗത്ത് 50-ലധികം വർഷം ഗാമ അജയനായി തന്നെ നിലകൊണ്ടു. ഇന്ത്യൻ ഗുസ്തിയായ പെഹൽവാനിലെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗുസ്തിക്കാരനായി കരുതിപ്പോരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഗാമ പാകിസ്ഥാനിലേക്ക് കുടിയേറി. പഞ്ചാബ് സിംഗം എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണോ മോഹൻലാലിന്റെ മലയക്കോട്ടെ വാലിബൻ എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു സംഭവം. മലയക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാൽ ലിജി ജോസ് പല്ലിശ്ശേരി ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഈ സിനിമയെ കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളിലേക്കാണ് ആരാധകരും സിനിമാ പ്രേമികളും വിരൽ ചൂണ്ടുന്നത്. അതിൽ ഒന്നാണ് ദി ഗ്രേറ്റ് ഗാമയുടെ ജീവിതചരിത്രവുമായി ബന്ധപ്പെട്ട ചിത്രമായിരിക്കുമോ ഇതെന്നുള്ള രീതി. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.